you yeah. बच्चों नमस्ते सब कुशल से हैं क्लास नाम एक डायरी किसकी डायरी मिर्जा असदुल्ला बेग खान की डायरी गालिब की डायरी डायरी का नाम क्या था बताइए डायरी का नाम क्या था हाँ दस्तंबू പാടത്തിൻ്റെ പേരെന്തായിരുന്നു ഹാ ജിസ് ഗലി മേ മേ റാഹു ഈ ഡയറിയിൽ ഗാലിബ് ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത് ഒന്ന് പറഞ്ഞാട്ടെ അതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെ പറ്റിയാണ് അദ്ദേഹം ഈ ഡയറിയിൽ പറയുന്നത് ആ കാലഘട്ടത്തിലെ ദില്ലിയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഒൻദിനോ ദില്ലിവാസിയോകു ഭോജൻ പേജെൽ ഓർ പ്രാൺ വായുഭി പ്രാപ്തനഥെ ബേ ഗുനാഹോകുമാർകു ഹവാലാത്യാഷുമാർ ബേ ഗുനാഹോങ്കു കേദ് ഖാനെ ഓർ ഹവാലാത്മീൻകർ ഭർദിയാകളങ്കരായ മനുഷ്യർ ജയിലിൽ നിറയ്ക്കപ്പെട്ടു ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങനെ ജയിലിൽ തിക്കി നിറയ്ക്കപ്പെട്ട ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഹാ ഫാസി ആരാണ് അവരെ തൂക്കിലേറ്റിയത് അംഗ്രേസ് ഇത്തരത്തിൽ കൊടും ക്രൂരതയ്ക്ക് എരായ താൻ ഉൾപ്പെടെയുള്ള ദില്ലി നിവാസികളുടെ ജീവിതം തന്നെയാണ് ഗാലിബ് മുന്നോട്ടും പറയുന്നത് ദില്ലി മെ അച്ഛർ ലോക ബച്ചെ ഹോഗെ ബാക്കി സബ് അംഗ്രേസോകെ ഗുസ് കാഷർഗെ ബച്ചെ സർഫ് വെ ജോ ദ खुशकिस्मत थे वरना उन्हें भी फांसी दे दी जाती दिल्ली में रहना ही उन दिनों मानो अपराध हो गया था कौन अंग्रेज़ों के गुस्से का शिकार हो गए थे गुस्सा माने कोबल। कौन अंग्रेजों के गुस्से के शिकार हो गए हाँ दिल्लीवासी। दिल्ली में अब कुछ ही हजार लोग बचे होंगे എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം എന്താണ് അതെ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു കിസ്നോനെ മാറാ ഹാ അംഗ്രേസോനെ ആർക്കെങ്കിലും ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു കോൺ ആഗ്രേ രക്ഷപ്പെടുക കോൺ അംഗ്രേസോസെ ബച്ചുകയെ ജോ ഭാഗേ जो दिल्ली ജോ ദില്ലീസെ ഭാഗെ വേഹി ബച്ചുകയെ ഭാഗ്യന ഓടുക ഒളിച്ചോടുക ദില്ലിയിൽ നിന്ന് ഒളിച്ചോടിയവർ അല്ലെങ്കിൽ പലായനം ചെയ്തവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരെ ഗാലിബ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ത് പദമാണ് അതിനായി ഉപയോഗിക്കുന്നത് ഒരു പുതിയ വാക്കാണ് ഏതാണ് ആ വാക്ക് ഖുഷ്കിസ്മത്ത് ഭാഗ്യമുള്ള ഖുഷ്കിസ്മത്ത് മാനേ ഭാഗ്യമുള്ള ലക്കി അവർ അങ്ങനെ ദില്ലിയിൽ നിന്ന് പലായനം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവരും തൂക്കിലേറ്റപ്പെടുമായിരുന്നു അല്ലേ ദില്ലിൻ മാനോ അപ്രാദ് ക്യാ ദില്ലി അപ്രാദ് ഹി ഭി ഹാ ദില്ലേ ദില്ലി വാലേസോം ദില്ലിയിലെ ജനങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കോപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ ഗാലിബ് തൻ്റെ ഡയറിയിൽ ചിരാഗലി എന്ന തൻ്റെ ഒരു പരിചയക്കാരനെ പറ്റി പറയുന്നുണ്ട് ये चिराग अली कौन है देखें मेरी पहचान का फिश्ती चिराग अली बेहद सीधा आदमी रोज सुबह शाम नहर का पानी अपनी मश्क में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता खाने के लिए ജോി റുക്കി സുഖി മിൽജാത്തിലി പെഹചാൻക മാനേ പരിചയത്തിലുള്ള ഗാലിബിൻ്റെ പരിചയത്തിലുള്ള ആ ഫിഷ്ടി ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതെ ചിരാഖ് അലി चिरागली कौन था चिरागली कौन था एक फिश्ती फिश्ती आपके लिए नया शब्द है फिश्ती माने मश्क में भरकर पानी धोने वाला या पानी पिलाने वाला व्यक्ति पंड कालत उत्तरेंदील तुगल संजील दाहजलम कोंडु वन्दिरना अलेंगिल विदरनम चेदिरना कुरच्च ആൾക്കാർ ഉണ്ടായിരുന്നു ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടായിരുന്നു അവരെയാണ് ഫിസ്തി എന്ന് പറയുന്നത് ചിരാഗ് അലി എക് ഫിധ സ്വഭാവ് കേസാഥാലിപ്പാ ലിഖാ ഹൈസ്വഭാവ് ബാമേ ബേഹദ് സീധ ആത്മി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ചിരാഗ് അലി വോ യാർത്താഥ സടക്ക് സീജ സീഞ്ചിന നനയ്ക്കുക സടക് സീഞ്ചിന റോഡ് നനയ്ക്കുക ചിരാഗലി സഡക് സീഞ്ചിത്താഥ ഇങ്ങനെ റോഡ് നനയ്ക്കുന്നതിനോടൊപ്പം മറ്റെന്തോ കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് ചിരാഗലി കടക് സീഞ്ചി താഥ സുഭാഷാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ റോഡ് നനയ്ക്കാനായിട്ട് എവിടെ നിന്നായിരുന്നു ചിരാഗലി വെള്ളം കൊണ്ടുവന്നിരുന്നത് കഹാസെ പാനീ ലാത്താഥ നഹർ സെ പാനീ ലാത്താഥ നഹർമാനെ തോട് അടുത്തുള്ള തോട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ റോഡ് നനയ്ക്കുന്നതിനുള്ള വെള്ളമെല്ലാം കൊണ്ടുവന്നിരുന്നത് ഈ തോട്ടിലെ വെള്ളം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ചിരാഗലി കൊണ്ടുവന്നിരുന്നത് ഒരു പുതിയ വാക്ക് അവിടെയുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ വാക്ക് എന്താണ് ആ വാക്ക് മഷ്ക് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന തുകൽ സഞ്ചിയാണ് മഷ്ക് ഈ മഷ്കിലാണ് ചിരാഗലി റോഡ് നനയ്ക്കുന്നതിനുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നത് ഈ ചിത്രം കണ്ടില്ലേ ഒരു ഫിസ്തി ആളുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുകയാണ് ഇന്നും ദില്ലിയിലെ തെരുവുകളിൽ വെള്ളം നിറച്ച തോൽ ബാഗുകളുമായി ഫിസ്തികളെ കാണാൻ കഴിയും മഷ്ക് എന്നാണ് ഇത്തരം ബാഗുകൾക്ക് പറയുന്ന പേര് പ്രധാനമായും ആടിൻ്റെ തോലുകൊണ്ടാണ് മഷ്ക് നിർമ്മിക്കുന്നത് പണ്ടുകാലത്ത് കൊണ്ട് നിർമ്മിച്ച തെരുവുകളിലെ പൊടി നിയന്ത്രിക്കുന്നതിനായി നിരത്തിൽ വെള്ളം തളിക്കുന്നതും ഫിസ്തികളായിരുന്നു ഫിസ്തി ആരാണെന്നും മഷ്ക് എന്താണെന്നും നല്ല വ്യക്തമായി നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലേ ചിരാഗലി റോഡ് നനയ്ക്കുന്നതിനോടൊപ്പം മറ്റെന്തോ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ചിരാഗലി ഗുൺ ചിരാഗലിയുടെ മറ്റൊരു പ്രത്യേകത കൂടി ഗാലിബ് പറയുന്നുണ്ട് പറഞ്ഞാട്ടെ ഹാബി സൂഖി ഖാനേ കേ എന്തെങ്കിലും ഭക്ഷണം അത് വലിയ സ്വാദിഷ്ടമായ ഭക്ഷണമാകണമെന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും മതി വളരെ സന്തോഷത്തോടു കൂടി അത് കഴിച്ച് തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നു ചിരാഗ് അലി അപ്നേമേം മഗ്നുരഹത്ത മാനെ തന്നിൽ തന്നെ മുഴുകി കഴിയുക അപ്പോൾ ചിരാഗലിയെ നിങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലായി അല്ലേ ഒരു നിഷ്കളങ്കനായ ഒന്നിനോടും പരാതിയും പരിഭവവുമില്ലാത്ത പരോപകാരിയായ ഒരു മനുഷ്യനായിരുന്നു അതിലുപരി ഒരു ഭക്തനായിരുന്നു ചിരാഗ് അലി ഇത്രയ്ക്കും പാവമായ ചിരാഗലിക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയണ്ടേഖോസ് ദില്ലി കെ ബെഡെ ഹക്കീം ഹഡ്സൻ സാഹാബ് जब सड़क से अपने खोड़े पर सवार होकर निकल रहे थे चिराग अली सड़क सींच रहा था उसने हटसन साहब को सलाम नहीं किया ईश्वर के गुण गाता रहा बच्चों कौन सड़क सींच रहा था हाँ चिराग अली उस समय वहाँ से कौन निकला കോൺ നിക്കല ഹഡ്സൺ ഹഡ്സൺ കോൺ ധില്ലേഷ് ഇന്ത്യയിലെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു വില്യം ഹഡ്സൺ എന്ന വില്യം സ്റ്റീഫൺ റാഗ്സ് ഹഡ്സൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ ജനകീയ വിപ്ലവത്തെ അമർച്ച ചെയ്യുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അതിക്രൂരനായ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ ഹഡ്സൻസ് ഹോർട്സ് എന്ന പേരിൽ ഒരു കുതിരപ്പട തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഈ വിഭാഗമായിരുന്നു ലഹളയ്ക്ക് ശേഷം അവസാന മുഗൾ ചക്രവർത്തിയായ ഷാ സഫർ കീഴടങ്ങിയത് ഹഡ്സന് മുമ്പാകെയാണ് കീഴടങ്ങിയ പല മുഗൾ രാജകുമാരന്മാരെയും വെടിവെച്ചു കൊന്നതിൻ്റെ പേരിൽ കുപ്രസിദ്ധിയും ഹഡ്സൺ നേടിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മാർച്ചിൽ ലക്നൗ തിരിച്ചു പിടിക്കുന്നതിനുള്ള യുദ്ധത്തിൽ ഹഡ്സൺ കൊല്ലപ്പെട്ടു കൂട്ടുകാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു കറുത്ത ഏടാണ് ഹഡ്സൻ്റേത് ഖൂനി ഹഡ്സൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഖൂനിമാനെ കൊലയാളി ഹഡ്സൺ ഹിന്ദുസ്ഥാനികൾ അദ്ദേഹത്തെ കൊലയാളി എന്നായിരുന്നു വിളിച്ചിരുന്നത് അത്രയ്ക്ക് ക്രൂരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ഹഡ്സൺ ജബ് ചിരാഗലി സടക് സീഞ്ച് റഹാധ തോൺ വഹാസേ നിക്കൽ റാഥ്സൺ ഹഡ്സൺ കേസെ റഹാഥ ഹാ അപ്നെപ്പർ ഖോടേപ്പർ സവാർ ഹോക്കർ ോഡേപ്പർ സവാർ ഹോന കുതിര സവാരി ചെയ്യുക ചിരാഗലി റോഡ് നനച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹഡ്സൻ അതുവഴി കടന്നു പോകുകയാണ് എങ്ങനെ കടന്നു പോവുകയാണ് കുതിര പുറത്ത് കടന്നു പോവുകയാണ് ചിരാഗലി ഉസ്സമൈ സടക് സീൻ ചിറാത്ത കസ്നെ ഹഡ്സൻ സാഹബ്കോ സലാം കെ സലാം അള്ളാ കാ സഡക് ചിരാഗലിക്ക് എന്ത് സംഭവിച്ചോന്ന് അറിയണ്ടേ നോക്കൻ സാഹബോ ഗുസനെ ചിരാഗ് അലി കാീർ ഡോസ് ലാശ് ദില്ല टांग दी मनसाक्षी मरवचु दृश्य अल कूट हटसन साहब को गुस्सा आया गुस्सा माने कोप गुस्से में हटसन ने क्या किया उसने अपनी तलवार ले ली और चिरा गली का पेड़ चीर डाला पेट माने स्टोमक वायर चीर डालना കീറി മുറിക്കുക ചിരാഗലിക്ക് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലായി കാണുമല്ലോ സ്വാഭാവികമായും ചിരാഗലി മരിച്ചു വീഴും അവർ ഉസ്കി ലാഷ് ദില്ലിക്ക് ദർവാസെപ്പാർ ടാങ്ക് ദി ടാങ്ക് തൂക്കിയിടുക ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ ചിരാഗലിയുടെ മൃതശരീരം തൂക്കിയിട്ടു കട്സന്നെ ഏസാ ക്യോങ് കിയാ ഹോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചിരാഗലിയെ കൊന്നു ശരി തന്നെ പക്ഷേ ഈ മൃതശരീരത്തെ ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ് ആര് വന്നാലും അത് കാണണം എന്ന നിലയിൽ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് കൂട്ടുകാരെ ഇപ്രകാരം കൊല ചെയ്യാൻ മാത്രം എന്ത് അപരാധമാണ് ചിരാഗലി ചെയ്തത് സാധുവായ പരോപകാരിയായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അല്ലേ ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൂക്കിയിട്ടിരിക്കുകയാണ് എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഹാ അംഗ്രേസ് കോ ഭാരതീയം കോ ഭയഭീതക്കർ അപ്നെ അധീന്മെ റഖ്ന ചാഹത്തേഹ് ആരും തങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് അനങ്ങരുത് ചിന്തിക്കുക കൂടി ചെയ്യരുത് ആളുകളെ ഭയപ്പെടുത്തി അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം അല്ലേ അംഗ്രേസ് ലോകോങ്കോ ഭയഭീതക്കാർ ഉനി ഹമേഷ ഹമേഷക്കേലിയെ ചുക്കറാന ചാഹിത്തേധി കുട്ടികളെ ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിൽ നിഷ്കളങ്കരായ ധാരാളം മനുഷ്യർ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇതിനു പുറകിലുള്ള മറ്റൊരു സത്യം കൂട്ടുകാരെ ഗാലിബ് തൻ്റെ ഡയറിയിൽ ഖട്സനെ പറ്റി ഒരു പ്രധാനപ്പെട്ട വിവരം കൂടെ നൽകുന്നുണ്ട് ഇനി ഹഡ്സൻ സാഹബിനെ ബാദ്ഷാ ബഹദൂർ ഷാ ഫഫർ കെ ദോനോം ബേട്ടവും ഷഹസാദ ഫസൽ ഓർ മിർസ അബൂബക്കർ കാബി खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे कुटकरे हट्सन वेरे आर्य के आने को नद बादशाह बहादुर शाह जफर के दोनों बेटों को बहादुर शाह जफर कौन थे नहीं गल रहीले बहादुर शाह रंडा माने अदे मुगल भरणादिगारी അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദുർഷർ രണ്ടാമൻ ഹട്ട്സന് മുന്നിൽ കീഴടങ്ങിയ അദ്ദേഹം നാടുകടത്തപ്പെട്ടു വച്ചോ ഹഡ്സന്നെ ക്യാ കിയ്സന്നെ കൊല്ലുക ആരെയാണ് കൊല ചെയ്തത് बहादुर शाह जफर के दोनों बेटों को उनका नाम ോ ഉൻക നാം ക്യാഥാദ ഫൽ മിർസ അബൂബക്കർ ഷഹസാദ മാനെ രാജകുമാരന്മാർ ആ രണ്ട് രാജകുമാരന്മാരെയും ഹഡ്സൺ കുന്നു ബഹദൂർഷ രണ്ടാമനെ നാടുകടത്തുകയും ചെയ്തു ഈ രണ്ട് രാജകുമാരന്മാരെയും കൊല്ലുക മാത്രമല്ല ചെയ്തത് അവരുടെ ശിരസം ഡൽഹിയുടേ ദില്ലിയുടേ പ്രവേശന കവാടത്തിൽ തൂക്കിട്ടു ഗാലിബ് કહેത്തെ ഹട്സൻ കോ ഹിന്ദുസ്ഥാനിയോങ്ക ഖൂൻ കർനേമേ ബഡ മസ ആതാധ ഖൂൻ കർനേമേ ബഡ മസ ആതാധ ഇസേ സേ ക്യാ തത്പജി ഹ ഹിന്ദുസ്ഥാനിയോങ്ക ഭാരതിയോങ്ക ഖൂൻ കർനേമേ വേരാരേം കൊല്ലനദിലല്ല ഭാരതീയരെ കൊല്ലുന്നതിലാണ് ബെഡാ മസ ആത്താ ദ ഹസൻകു ഹസന് വളരെ രസമായിരുന്നു ഹിന്ദുസ്ഥാനികളെ കൊല്ലാൻ അവരെ കൊന്നൊടുക്കാൻ ഹഡ്സന് വളരെ രസമായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ക്രൂരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഖൂനീ ഖട്ട്സൻ എന്ന അവര നാമം അദ്ദേഹത്തിന് കിട്ടിയത് കൂട്ടുകാരെ ഇത് നമ്മൾ രണ്ട് ഭിന്ന സ്വഭാവത്തിലുള്ള വ്യക്തികളെ പരിചയപ്പെട്ടു ഒന്ന് ചിരാഗലി വളരെ നിഷ്കളങ്കനായ സാധുവായ പരോപകാരിയായ ഒരു മനുഷ്യൻ രണ്ടാമത്തെ ആൾ ആരാണ് ഖട്ട്സൻ ഹഡ്സൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഖൂനി എന്ന് പറയണം കൊലയാളി ഹഡ്സൺ രണ്ടു പേരുടെയും സ്വഭാവത്തിലെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇവിടെ കുറച്ച് വാക്യങ്ങൾ തരികയാണ് ഇൻ വാക്യവും ധ്യാൻ ദേതാത്മി ദില്ലിക്കാ ബാ ഗുൺ ഗാനേ വാല സടത് സീച്ചോടെ സവാർ കർണേവാല दिल्ली वासियों का खून करने वाला बहादुर शाह जफर के दोनों बेटों का खून करने वाला हिंदुस्तानियों पर अपना गुस्सा उतारने वाला जो भी खाने को मिले उससे संतुष्ट रहने वाला महत्व देने वाला की लाश ഈശ്വർക്കു സബ്സെ അധികുസ്ഥാനിയോ ലാഷ്പർ അനാഥർ കൂട്ടുകാരെ ഇതിൽ ചിരാഗലിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഹഡ്സൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് കാണണം അല്ലേ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ सीधा आदमी दिल्ली का बड़ा हाकिम अल्लाह का गाने वाला सड़क सींचने वाला घोड़े पर सवार करने वाला दिल्ली वासियों का खून करने वाला शाह जफर के दोनों बेटों का खून करने वाला हिंदुस्तानियों पर अपना गुस्सा उतारने वाला जो भी खाने को मिले उससे संतुष्ट रहने वाला ईश्वर को सबसे अधिक महत्व देने वाला हिंदुस्तानियों की लाश पर भी अनादर करने वाला बच्चों बहुत सीधा आदमी कौन है चिरागली है या हटसन हाँ ചിരാഗലി നിഷ്കളങ്കനായ മനുഷ്യൻ ആരാണ് ചിരാഗലി ദില്ലി കാ ബഡാ ഹാ ചിരാഗലി യാ ദില്ലി കാ ബഡാ ഓർ ഹൻ കെ ചരിത്രക്കോ ചുർ ഖംഭേ ഭരേ ചിരാഗലിയുടെ സ്വഭാവം സൂചിപ്പിക്കുന്ന വാക്യങ്ങളും ഹഡ്സൻ്റെ സ്വഭാവം സൂചിപ്പിക്കുന്ന വാക്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഈ പട്ടിക നിങ്ങൾ പൂർത്തീകരിക്കണം കൂട്ടുകാരെ ഒരു വാക്യപിരുമിടുകൂടെ നോക്കിയാലോ നമ്മൾ സാധാരണ ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഒന്ന് ശ്രദ്ധിക്കൂ ചിരാഗലീകോ ഹഡ്സന്നെ ചിരാഗലിക്കോ ഹഡ്സന്നെ അഭാഗേ ചിരാ രണ്ടാമത്തെ വാക്യത്തിൽ എന്ത് പ്രത്യേകതയുണ്ട് ഒന്നാമത്തെ വാക്യത്തെക്കാൾ രണ്ടാമത്തെ വാക്യത്തിന് എന്ത് മാറ്റം സംഭവിച്ചു ഒരു വാക്ക് അധികമായി വന്നു ഏതാണ് ആ വാക്ക് അഭാഗേ ഒന്നാമത്തെ വാക്യത്തിൽ ചിരാഗലി എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ വാക്യത്തിൽ ചിരാഗലിയോടുകൂടി ഒരു വാക്കും കൂടെ അധികമായി വന്നു ഏതാണ് ആ വാക്ക് അഭാഗേ ചിരാഗലി ഭാഗ്യഹീനനായ ചിരാഗലി ഒരു വിശേഷണമാണ് അപ്പോൾ വാക്യത്തിൻ്റെ ആശയത്തിന് എന്ത് മാറ്റമുണ്ടായി ആശയം കുറച്ചുകൂടെ വിപുലമായി അല്ലേ അടുത്ത രണ്ട് വാക്യങ്ങൾ കൂടെ നോക്കൂ ദില്ലി കെ ഹാക്കിം ഹഡ്സന്നെ അഭാഗേ ചിരാഗ് അലീകോ മാര വാക്യത്തിൻ്റെ ആശയം ഒന്നുകൂടെ വിപുലമായി അല്ലേ അടുത്ത വാക്യം കൂടെ നോക്കൂ ദില്ലി കെ ഹാക്കിം ഹഡ്സന്നെ അഭാഗേ ചിരാഗ് അലീകോ ഈ വാക്യത്തിൽ പുതുതായി ചേർക്കപ്പെട്ട ഏതാണ് ഹാ തൽവാർ അപ്പോൾ ആശയിക്ക വിസ്താർ ഹോ ഗയാ ആശയിക്ക വിസ്താർ ഹോ ഗയ അങ്ങനെ ഒരു ചെറിയ വാക്യത്തിൽ നിന്ന് നമ്മൾ കൊച്ചു കൊച്ചു വാക്കുകൾ ചേർത്ത് അർത്ഥവത്തായ കൊച്ചു കൊച്ചു വാക്കുകൾ ചേർത്ത് ആശയം വിപുലപ്പെടുത്തി ആശയിക്ക വിസ്താർ ഹോ ഗയ അപ്പം ഇത്തരത്തിലാണ് വാക്യപിരമിഡുകൾ നിർമ്മിക്കുന്നത് പാഠഭാഗം വായിച്ച് ഇത്തരത്തിലുള്ള വാക്യപിരമിഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ലേ രണ്ട് സെറ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കണം കേട്ടോ അതിനോടൊപ്പം നേരത്തെ നമ്മൾ കുറച്ച് സെൻറ്റൻസുകളും കൂടെ കണ്ടായിരുന്നു ഏതായിരുന്നു ഹഡ്സൻ്റെയും ചിരാഗലിയുടെയും സ്വഭാവത്തെ കാണിക്കുന്ന കുറച്ച് വാക്യങ്ങൾ അതും കൃത്യമായി പട്ടികപ്പെടുത്തി ടീച്ചറിനെ കാണിക്കണം വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്കൊരു പത്രവാർത്ത കൂടെ തയ്യാറാക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത് കൃത്യമായി നിങ്ങൾ ചെയ്തിട്ട് വരണം അങ്ങനെ ചെയ്തിട്ട് വന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ എളുപ്പത്തിൽ പത്രവാർത്ത തയ്യാറാക്കാൻ സാധിക്കും പാഠഭാഗം നന്നായി വായിക്കണം അതിനോടൊപ്പം പുതുതായി കിട്ടിയ അല്ലെങ്കിൽ പുതുതായി മനസ്സിലാക്കിയ വാക്കുകളുടെ അർത്ഥം നന്നായി പഠിക്കുകയും വേണം പദസമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് ഭാഷ നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഭാഷ നന്നായി കൈകാര്യം ചെയ്യണമെങ്കിൽ പുതുതായി വരുന്ന പദങ്ങൾ നമ്മൾ നന്നായി പഠിക്കണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അഖിലേ കക്ഷാമേ ഹം ഫിർ മിലേങ്കെ അൽവിദ